ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ ഇന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള IHRD കോളേജുകൾ, അതായത് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്നാണ് IHRD കോളേജുകൾ അറിയപ്പെടുക. അവിടെയുള്ള IHRD കോട്ടയിലേക്കുള്ള സാധാരണ എല്ലാ യൂണിവേഴ്സിറ്റികൾക്ക് അണ്ടറിലും IHRD കോളേജുകളുണ്ട്. അതിൽ 50% സീറ്റുകൾ അതാത് യൂണിവേഴ്സിറ്റികളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴിയും ബാക്കി വരുന്ന 50% സീറ്റ് ഈ ഒരു സൈറ്റിൽ നിന്ന്, അതായത് www.ihrd.kerala.gov.in എന്ന ഈ ഒരു സൈറ്റിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെയാണ് ആ ഒരു 50% സീറ്റിൻ്റെ അഡ്മിഷനും മറ്റു കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ആ ഒരു IHRD കോട്ടയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള IHRD കോളേജുകളുടെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസുകളുടെ PG കോഴ്സുകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യേണ്ട IHRD.kerala.gov.in എന്ന ഈ ഒരു സൈറ്റ്, ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരിക. അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നോക്കാം. ഓൺലൈനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നു എവിടെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനുശേഷം ഈ പറയുന്ന പോർട്ടലിൽ കേരളത്തിലെ IHRD നേരത്തെ പറഞ്ഞ 50% സീറ്റുകളിലേക്കാണുള്ളത്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഉപയോഗിക്കുന്ന മുമ്പായി യൂണിവേഴ്സിറ്റി പ്രോസ്പെക്ട്സ് വായിച്ചു നോക്കണം എന്നാണ് പറയുന്നത്. പോർട്ടലിൻ്റെ ഹെൽപ്പ് ഡെസ്ക് നമ്പേഴ്സ്, മൊബൈൽ നമ്പറും അതുപോലെ ഇമെയിൽ ഐഡിയൊക്കെ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. പോർട്ടൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലൊരു വിൻഡോയെ കാണാം. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് എവിടെ നിന്നാണ് PG അഡ്മിഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടെത്തുക എന്നുള്ളത്. കാരണം ഏതിപ്പോൾ PG UG ഒക്കെ ആണെങ്കിലും ക്യാപ് ID നമുക്ക് നിർബന്ധമാണ്. ക്യാപ് രജിസ്ട്രേഷൻ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും നിർബന്ധമാണ്. ഇവിടെയും PG ക്യാപ് രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ആദ്യത്തെ പ്രോസസ്സ്. അത് ചെയ്ത ശേഷം യൂസർ ഐഡിയും പാസ്വേഡും ഒക്കെ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ അപ്ലൈ ആൻഡ് മോഡിഫൈ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ടാണ് നമ്മൾ PG കാര്യങ്ങൾ ലിങ്കിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ അഡ്മിഷൻ്റെ ബാക്കി പ്രോസസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ കാണിച്ചു തരാൻ എവിടെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID, ആധാർ നമ്പർ, അതുപോലെ ക്ലാസ് 12-ാം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ്, അതുപോലെ സ്കാൻ ചെയ്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസാണ്. അതെല്ലാം നിങ്ങൾ എടുത്തു വെക്കണം. അതുപോലെ ഇതെല്ലാം ഒരു സിപ്പ് ഫയലായിട്ട് PDF ഫയലായിട്ടൊക്കെ സൂക്ഷിക്കാൻ പറയുന്നത്. SSL സർട്ടിഫിക്കറ്റ്, +2 കമ്മ്യൂണിറ്റി വരുമാന സർട്ടിഫിക്കറ്റ്, ആപ്ലിക്കേഷൻ ഫീ അടച്ചതിൻ്റെ രസീറ്റ്, അതുപോലെ PG ക്കാരായതുകൊണ്ട് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് മതിയാവും. ഫോട്ടോയും സർട്ടിഫിക്കറ്റും ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റം വരുത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രോസ്പെക്ടസ് നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. ബാങ്കുകൾ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ അപേക്ഷ ഫീസ് അടക്കണം എന്ന് പറയുന്നത് ഈ പോർട്ടലിൽ അപേക്ഷ ഫീസ് അടക്കാനുള്ള സൗകര്യമില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാങ്കുകൾ വഴി നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ അപേക്ഷ ഫീസ് അടക്കാവുന്നതാണ്. ഗൂഗിൾ ക്രോമിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്ന യൂസർ ID രജിസ്ട്രേഷൻ നമ്പറൊക്കെ ലഭിക്കുന്നു. രജിസ്ട്രേഷൻ പൂർത്തിയായ അപേക്ഷന് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ വിശദാംശങ്ങൾ അതിനകത്ത് കാണാൻ പറ്റുന്ന പറയുന്നത്. അതുപോലെ ആപ്ലിക്കേഷനിൽ വ്യക്തിഗത വിവരങ്ങൾ ഫസ്റ്റ് കൊടുക്കുക, പിന്നെ മാർക്ക്, പിന്നെ കോഴ്സ് സെലക്ഷൻ, പിന്നെ അപേക്ഷ ഫീസിൻ്റെ വിവരങ്ങളാണ്, പിന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആൻഡ് പ്രിൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് 6 സ്റ്റെപ്പുകളായിട്ടുള്ളത്. ഓരോ ടാബിലും വിവരങ്ങൾ നൽകിയ ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഈ ആപ്ലിക്കേഷൻസിൻ്റെ പ്രിൻ്റ് ഔട്ട്, PDF അനുബന്ധ രേഖകൾ ഇമെയിലായിട്ട് അതാത് കോളേജുകളിലേക്ക് അയച്ചു കൊടുക്കണം. ഏതൊക്കെ കോളേജുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട അവിടേക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നേരത്തെ നമ്മൾ ഫസ്റ്റ് കാണിച്ചിരുന്ന വിൻഡോ. ഇവിടെ PG ക്യാപ്പ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ക്യാപ്പും ID രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അതിനുശേഷം ആ കിട്ടിയ രജിസ്ട്രേഷനെ യൂസ് ചെയ്തിട്ടാണ് യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു അപ്ലൈ മോഡിഫൈ എന്നൊരു ഓപ്ഷൻ എടുത്തിട്ടാണ് നമ്മൾ PG വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ PG ക്യാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ജസ്റ്റ് കാര്യങ്ങളാണ് നമ്മളുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങളാണ് ഇവിടേക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നുമില്ല. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇമെയിൽ ID ക്യാപ് ID നമുക്ക് കിട്ടും. അതുപോലെ രജിസ്ട്രേഷൻ നമ്പറും നമുക്ക് പാസ്വേഡൊക്കെ ലഭിക്കും. അത് യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മളിവിടെ അപ്ലൈ ആൻഡ് മോഡിഫൈ ബ്ലൂ കളർ കാണാം, PG അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ രജിസ്ട്രേഷൻ ID ചോദിക്കുക. അത് നമുക്ക് ഓൾറെഡി ക്യാപ് ID രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്കോഡ് അതും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ യൂണിവേഴ്സിറ്റി ഉള്ളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെലക്ടഡാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് കോഴ്സ് സെലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട വാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.